അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. അതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളത്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഒരുപാട് കാലം നിലനിന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് നിലനിന്നിട്ടുള്ളത്. അതിന് പുറമെ 3000 വർഷക്കാലം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിലനിന്നെന്നാണ് പറയുന്നത്. ആദ്യകാലത്ത് ഈജിപ്ത് എന്ന് പറയുന്നത് അപ്പർ ഈജിപ്ത് എന്നും ലോവർ ഈജിപ്ത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ചിന്നി ചിതറിക്കിടക്കായിരുന്നു എന്നാണ് പറയുന്നത്. BCE 3100 മെനിയസ് എന്ന് പറയുന്നൊരു രാജാവാണ് ഇതിനെ ഏകീകൃതമാക്കിയത്, ഇതിനെ കൂട്ടിച്ചേർത്തത്. ഇദ്ദേഹം സ്ഥാപിച്ച രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെഫിംസ് ആയിരുന്നു. ഈജിപ്ത് ഭരിക്കുന്ന ആളുകളെ വിളിച്ചിരുന്ന പേരാണ് ഫറോവ, അല്ലെങ്കിൽ ഈജിപ്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരായിരുന്നു എപ്പിത്തറ്റ് ആയിരുന്നു ഫറോവ എന്നുള്ളത്. ഈജിപ്തിലെ ആളുകൾ ഏകദേശം 1000-ൽ അധികം ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയയിൽ 3000-ൽ അധികം ദൈവങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ ഇവരുടെ മറ്റൊരു വിശ്വാസമെന്ന് പറയുന്നത് ദൈവം താമസിക്കുന്നത്, ദൈവം റിസൈഡ് ചെയ്യുന്നത് ഈ പ്രകൃതി പ്രതിഭാസങ്ങളിലാണ്. അതായത് നക്ഷത്രങ്ങൾ, മൂൺസ്, സൂര്യൻ, ഇവയിലൊക്കെയാണ് ദൈവം താമസിക്കുന്നത്, ദൈവം വസിക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചത്. ഓരോ പ്രദേശത്തിനും പ്രത്യേക ദൈവങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ, അതായത് മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഒരാൾ മരിച്ചാൽ സംസ്കരിക്കുമ്പം അയാൾ ജീവിതത്തിൽ ഉപയോഗിച്ച കാര്യങ്ങളുണ്ടാവില്ലേ, വസ്തുക്കളുണ്ടാവില്ലേ, അതും കൂടി ഒരുമിച്ച് സംസ്കരിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തിലാദ്യമായി ജിയോമെട്രി കണ്ടുപിടിച്ചത് അവരാണ്. ഇതിൻ്റെ തെളിവാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഈ ഫറോവമാരെ സംസ്കരിക്കാനാണ് ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡ്സ് എന്ന് പറയുന്നത്. അതായത് റോയൽ ബെറിയലുകളാണ് ഈ പിരമിഡ്സ് എന്ന് പറയുന്നത്. BC 2700 ആദ്യത്തെ പിരമിഡ് ഉണ്ടാക്കിയതെന്ന് കരുതുന്നുണ്ട്. അതുകൂടാതെ ഈ അവിടുത്തെ 4ാം രാജവംശത്തിലെ, അതായത് അവിടെ ഭരിച്ചിരുന്ന 4ാമത്തെ രാജവംശത്തിലെ ഖുഫു എന്ന് പറയുന്ന രാജാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈജിപ്തിലെ ഗിസ എന്ന് പറയുന്ന പ്രദേശത്താണ് അത് ഇപ്പം നിലനിൽക്കുന്നത്. അതിനേകദേശം 20 അടി ഉയരമുണ്ടെന്നാണ് പറയുന്നത്. 20 വർഷം 20 ലക്ഷം തൊഴിലാളികൾ പണിയെടുത്തിട്ടാണ് അത്രയും വലിയ പിരമിഡ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇന്നത്തെ പോലെ ടെക്നോളജികളൊന്നും ഇല്ലല്ലോ, എന്നിട്ടും അത്ര വലിയ നമ്മൾക്കൊക്കെ ഇപ്പോൾ അത്ഭുതമാവുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷനാണ്, ഒരു വർക്കാണ് അതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചറിൽ, വാസ്തുവിദ്യയിൽ ഈജിപ്ഷ്യൻസിൻ്റെ സംഭാവന, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പിന്നെ ഈജിപ്തിലെ മറ്റൊരു സവിശേഷതയായിരുന്നു മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫറോവമാരെ പിരമിഡ്സിൻ്റെ ഉള്ളിൽ മമ്മിയാക്കുകയാണ് ചെയ്തത്. മമ്മിയാക്കുക എന്ന് പറയുമ്പോൾ മമ്മിഫിക്കേഷൻ നടത്താൻ മനുഷ്യ ശരീരത്തിൽ മോയ്സ്ചർ ഉണ്ടാവില്ലേ, ഈ നനവുള്ള ഭാഗങ്ങൾ, അതിനെ അവരെങ്ങനെയോ ഇല്ലാതാക്കും, ഏതോ ഒരു രീതിയിൽ അവരതിനെ മാറ്റും, എന്നിട്ട് ബോഡി ഫുള്ള് ഒരു വരണ്ട രീതിയിലാക്കും. ഇങ്ങനെയാണ് മമ്മിഫിക്കേഷൻ നടത്തിയിരുന്നത്. ഇവർ ഫറോവമാരെ മമ്മിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, നമുക്കിപ്പോൾ പോലെ അവിടെ കാണാൻ സാധിക്കും. അതിന് പുറമെ കാറ്റ്സിനെയും മങ്കീസിനെയും, പൂച്ചകളെയും കുരങ്ങുകളെയും മമ്മികളാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവരുടെ മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ, ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൺ, അവയവം എന്ന് പറയുന്നത് ഹാർട്ടാണ്, ഹൃദയമാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് തലച്ചോറ് യൂസ്ലെസ് ആണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് മമ്മിഫിക്കേഷൻ നടത്തുമ്പോൾ അവർ ബോഡിയിൽ നിന്നും തലച്ചോറ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 30 ഫറോവമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഫറോവ യുഗത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള 30 രാജാക്കന്മാരെയാണ് നമ്മൾ ഫറോവ എന്ന് വിളിക്കുന്നത്. ഈ ഫറോവമാരിലെ ആദ്യത്തെ 2 രാജവംശമാണ് ഈജിപ്തിനെ ഒരു കേന്ദ്രീകൃത, ഏകീകൃത, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ആദ്യത്തെ 2 രാജവംശം റൂളേഴ്സ്, റൂളിംഗ് റേസുകൾ ഈജിപ്തിലെ റിലീജിയനെയും സ്ക്രിപ്റ്റിനെയും, കലണ്ടറുകള, അതേപോലെ മെഷറിംഗ് സിസ്റ്റത്തെ, അളവ് നോക്കുന്ന വസ്തുക്കള, ഇതിനൊക്കെ ഏകീകരിക്കുകയുണ്ടായി. അതായത് എല്ലായിടത്തും ഒരേപോലെയുള്ള രീതി കൊണ്ടുവന്നു.
അതുകൂടാതെ നിഴലിനെ ബേസാക്കിയിട്ട് സമയം നോക്കുന്ന സമയം മനസ്സിലാക്കുന്ന സിസ്റ്റം മുന്നോട്ട് വെച്ചത് ഇവരാണ്. അതേപോലെ നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റലാണ് കോപ്പർ ചെമ്പെന്ന്. അപ്പം ഇതും ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈജിപ്തിലെ ആളുകളാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൂടാതെ പേപ്പർ കടലാസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈജിപ്തിലെ ആളുകളാണ്. അവരുടെ സ്ക്രിപ്റ്റ് അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫ് എന്നാണ്. മെസപ്പൊട്ടേമിയയിലെ സ്ക്രിപ്റ്റ് ക്യൂണിഫോം ആയിരുന്നു, മാറിപ്പോവരുത്. ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, അതായത് മാത്സിലായാലും ജിയോമെട്രിയിലായാലും മെഡിസിനിലായാലും ആർട്ടിലായാലും സ്ക്ലപ്ചറിലായാലും ആർക്കിടെക്ചറിലായാലൊക്കെ ഒരുപാട് സംഭാവനകൾ, നമുക്കിന്നും അതിശയപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സംഭാവനകൾ ഈജിപ്തുകാർ ലോകത്തിന് തന്നിട്ടുണ്ട്. കോപ്പറിന് പുറമേ അവരുപയോഗിച്ച മറ്റൊരു ലോഹമായിരുന്നു പിന്നെ ഗോൾഡ് എന്ന് പറയുന്നത്, സ്വർണം. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ അവരുപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സ്വർണം എന്ന് പറയുന്നത് അവരുടെ സൊസൈറ്റിയിൽ അവരുടെ ഒരു സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ കല്യാണങ്ങൾക്ക് സ്വർണ്ണം ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ സ്വർണം എന്നുള്ളത് അവരുടെ ഒരു സ്റ്റാറ്റസിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ നമ്മൾ പറഞ്ഞല്ലോ അവർ സ്ക്ലപ്ചറിൽ പ്രതിമയിലൊക്കെ ധാരാളം കോൺട്രിബ്യൂഷൻസുകൾ നൽകുന്നുണ്ടെന്ന്, അതിനുള്ളൊരു തെളിവാണ്. അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസ് ഈ സ്ക്ലപ്ചർ മേക്കിങ്ങിൽ എത്രത്തോളം എക്സ്പേർട്ട് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈജിപ്തിലെ ഗിസയിൽ സ്ഫിങ്സ് എന്ന് പറയുന്നൊരു പ്രതിമയുണ്ട്, ഒരു സ്ക്ലപ്ചറുണ്ട്. അതെന്ന് പറയുന്നത് സിംഹത്തിൻ്റെ ലയണിൻ്റെ ബോഡിയും മനുഷ്യൻ്റെ തലയുമുള്ള ഒരു ഒരു രൂപമാണ്. ചുണ്ണാമ്പ് കല്ലിലാണത് കൊത്തി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി, അത്രയും എക്സ്പേർട്ടായിട്ടുള്ളൊരു സാധനമാണത്. അതായത് പണ്ട് അത്രയും ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത അത്രയും ഒരു പ്രാചീന കാലത്ത് ആൻഷ്യൻ്റ് പീരീഡിൽ ഇത്രയും ഭംഗിയുള്ള ഇത്രയും അതിശയിപ്പിക്കുന്ന ഒരു സ്ക്ലപ്ചറാണ് അവർ കൊത്തിവെച്ചിട്ടുള്ളത്. അതുകൂടാതെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ലേഡി റൂളർ, വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് ഈജിപ്തിന് അവകാശപ്പെടാൻ പറ്റും. ഈജിപ്തിലെ ഹാറ്റ് ഷെർപ്പസ്റ്റ് എന്ന് പറയുന്നൊരു സ്ത്രീ ഭരിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ മരണശേഷമാണ് അവർ ഭരിക്കുന്നത്. 1500 BC മുതൽ 1480 BC വരെയാണ് ഇവർ ഭരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറയേണ്ട ഇൻട്രൊഡക്ഷനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്, എൻ്റെ അടുത്ത് പറയാൻ വിട്ടതാണ്, സോറി. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നത് നൈൽ നദിയുടെ വരദാനം എന്നാണ്, ഗിഫ്റ്റ് ഓഫ് നൈൽ റിവർ എന്നാണ് ഹെറഡോട്ടസ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നൈൽ നദിയുടെ തീരങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പം ഈ നൈൽ നദിയിൽ വർഷത്തിൽ ഫ്ലഡ് ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല ഫേർട്ടൈലായിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് ഈജിപ്തിലുള്ളതെന്ന് പറയുന്നത്. അപ്പം ഈ നല്ല മണ്ണ് കൊണ്ട് അവർക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റി, അഗ്രികൾച്ചർ എക്സ്പാൻഡായി. സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ എക്സ്പാൻഡ് ആകുമ്പം അവരെന്താവും, സെറ്റിൽഡ് ലൈഫുകൾ ആരംഭിക്കും. അങ്ങനെ അവർ പെർമനൻ്റായിട്ട് സെറ്റിൽഡ് ലൈഫുകൾ ആരംഭിച്ചു. അപ്പം അവർക്ക് പ്രൊഡക്ഷൻ സർപ്ലസുകളുണ്ടായി, മിച്ചോൽപാദനമുണ്ടായി. മിച്ചോൽപാദനമുണ്ടായപ്പോൾ സൊസൈറ്റിയിൽ ലേബർ സ്പെഷ്യലൈസേഷനുകൾ, അതായത് ജോലി വൈദഗ്ധ്യങ്ങൾ ഉണ്ടായി. അതായത് പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടായി. കാരണം കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കും കൂടി ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടീം അവിടെ ഉണ്ടല്ലോ. അപ്പം അവർക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ സാധിച്ചു. അതായത് ഈ കാർപ്പൻ്റേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ട്രേഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും പോസിബിളായി. ഇങ്ങനെയാണ് അവിടെ എന്തുണ്ടായത്, സിവിലൈസേഷൻ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈൽ നദിയുടെ വരദാനമായിട്ടാണ് കണക്കാക്കുന്നത്.
ഗ്രീക്ക് വേർഡായിട്ടുള്ള നെയ്ലോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് നൈൽ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. വാലി എന്നാണ് ഈ വാക്കിൻ്റെ മീനിങ്. അങ്ങനെ BC 30 റോമൻസ് ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആക്രമിക്കുന്നത്. അതോടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആക്രമിച്ചിട്ടുള്ളത് പേർഷ്യൻസ് ആയിരുന്നു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഈജിപ്തിലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിൻ്റെ ഹിസ്റ്ററിയാണ്. അതായത് ഈജിപ്തിൽ എങ്ങനെയാണ് മനുഷ്യവാസം ആരംഭിച്ചത്, ഇതിൻ്റെ ചരിത്രമാണ്. ഏകദേശം BCE 5000 ഈജിപ്തിലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് മനുഷ്യന്മാർ താമസിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് നൈലിൻ്റെ തീരങ്ങളിലായിരുന്നു സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പം BCE 5000 ഈ സഹാറ ഡെസേർട്ട് ആഫ്രിക്കയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പുഴയൊക്കെ വഴിമാറി ഒഴുകുക എന്ന് പറയൂലേ, അതേപോലെ ഈ മരുഭൂമി സഹാറ ഡെസേർട്ട് ആഫ്രിക്കയിലേക്കും കൂടി സ്പ്രെഡായി. അപ്പം അവിടെയുള്ള ആളുകൾ പിന്നെന്താണ് വെള്ളം തേടി, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് തേടിയിട്ട് ഈജിപ്തിലേക്ക് വന്നു, അവിടെ സ്ഥിരവാസമാക്കിയെന്നാണ് പറയുന്നത്. ആദ്യകാലത്ത് ഈജിപ്ത് എന്ന് പറയുന്നത് അപ്പർ ഈജിപ്ത് എന്നും ലോവർ ഈജിപ്ത് എന്നും പറഞ്ഞിട്ട് രണ്ടായിരുന്നു, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഏകീകൃത രൂപത്തിലായിരുന്നില്ല. BCE 3100 മെനിയസ് എന്ന് പറയുന്ന രാജാവാണ് ഇതിനെ യൂണിഫൈ ചെയ്തിട്ടുള്ളത്, ഏകീകരിച്ചിട്ട് ഒരുമിപ്പിച്ചിട്ടുള്ളത്. നാർമാർ എന്നും മെനിയസിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പർ ഈജിപ്തിലെ രാജാക്കന്മാർ വൈറ്റ് ത്രോണ് വെള്ള കിരീടമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ലോവർ ഈജിപ്തിലെ രാജാക്കന്മാർ റെഡ് ത്രോണായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മെനിയസ് ഈ അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും ഭരിക്കുന്ന ആളെന്ന നിലയിൽ രണ്ടും കലർന്നിട്ടുള്ള ഒരു കിരീടമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മെനിയസിനെയാണ് ഫസ്റ്റ് ഫറോവയായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് ഫസ്റ്റ് ഫറോവ. ഇദ്ദേഹത്തിൻ്റെ കാലം മുതലാണ് ഫറോവ എന്ന പേര് വന്നിട്ടുള്ളത്. ഗ്രേറ്റ് ഹൗസ് എന്നാണ് ഈ ഫറോവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ഫറോവൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വയം ദൈവമായിട്ട് കൽപ്പിച്ച, താൻ സ്വയം ദൈവമാണെന്ന് വിശ്വസിക്കുകയും ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജാക്കന്മാരാണ് ഫറോവമാരെന്ന് പറയുന്നത്. ഈ ഫറോവമാരായിരിക്കും ഈജിപ്തിലെ ഹെഡ് ഓഫ് ദ ആർമി, ഹെഡ് ഓഫ് ദ റിലീജിയൻ, ഹെഡ് ഓഫ് ദ ജുഡീഷ്യറി, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. അതായത് എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിലായിരിക്കും, ഇവരായിരിക്കും അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ എല്ലാ അധികാരങ്ങളോടും കൂടി അവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഈ ഫറോവമാർക്കാണ്, തങ്ങൾക്കാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 30 എന്താ പറയുക വംശങ്ങളാണ്, അല്ലെങ്കിൽ 30 ഈജിപ്തിലുണ്ടായിട്ടുള്ളത്. ഈജിപ്തിലെ ആദ്യത്തെ പിരീഡ് ഉണ്ടല്ലോ, അതായത് ലോവർ ഈജിപ്തിനെയും അപ്പർ ഈജിപ്തിനെയും ഒന്നാക്കിയ ആ മെനിയസിൻ്റെ കാലമില്ലേ, ആ കാലത്തിനെ വിളിക്കുന്നത് ആർക്കേക്ക് പിരീഡ് അല്ലെങ്കിൽ ഏർലി ഡൈനാസ്റ്റി എന്നൊക്കെയാണ്. മെനിയസിന് ശേഷമുള്ള കാലത്തിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ഓൾഡ് കിങ്ഡം, രണ്ടാമത്തത് മിഡിൽ കിങ്ഡം, മൂന്നാമത്തത് ന്യൂ കിങ്ഡമാണ്. ഈ ന്യൂ കിങ്ഡത്തെ പിരീഡ് ഓഫ് എംപയർ, സാമ്രാജ്യത്വത്തിൻ്റെ കാലമെന്നും പറയാറുണ്ട്. ഓൾഡ് കിങ്ഡത്തിൻ്റെയും മിഡിൽ കിങ്ഡത്തിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പിരീഡ് ഉണ്ട്. ആ പിരീഡ് എന്ന് പറയുന്നത് ഒരു അരാജകത്വത്തിൻ്റെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിലിറ്റിൻ്റെ ഒരു കാലമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മെസപ്പൊട്ടേമിയ പറയുമ്പോൾ പറഞ്ഞല്ലോ, ബാബിലോണിയൻസിൻ്റെയും അസൂറിയൻസിൻ്റെയും ഇടയിൽ കാസിറ്റസ് വരച്ചിട്ട് ഒരു മുരടിപ്പിൻ്റെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥയായിരുന്നെന്ന്. ഇതേപോലെ ഈജിപ്തിൽ ഓൾഡ് കിങ്ഡത്തിൻ്റെയും മിഡിൽ കിങ്ഡത്തിൻ്റെയും ഇടയിലുള്ള പിരീഡ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ഇല്ലാത്ത ഒരു അസ്ഥിരമായിട്ടുള്ള കാലമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓൾഡ് കിങ്ഡത്തെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏകദേശം 2686 മുതൽ 2181 കാലഘട്ടം വരെയാണ് ഇവർ ഭരിച്ചിട്ടുള്ളത്. ഈജിപ്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭരണകാലമാണിത്, ഒരു പിരീഡാണിത്. ഈയൊരു കാലത്താണ് ഒരൊറ്റ
ഒരൊറ്റ രാജവംശത്തിൻ്റെ കീഴിൽ, ഒരു സിംഗിൾ ഡൈനാസ്റ്റിയുടെ കീഴിൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ എംപയറിൻ്റെ കീഴിൽ ആ രാജ്യത്തെ മൊത്തം ഒരുമിച്ച് ചേർത്തത്, ഈജിപ്തിനെ മൊത്തം ഏകീകൃതമാക്കിയിട്ടുള്ള ഒരു കാലമാണത്. ഇതിൻ്റെ കാരണം, ഇവരിത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈജിപ്തിലെ പല സംഭാവനകളും ഉണ്ടാവുന്നത്, ലോകത്തിന് തന്നെ അതിശയകരമായിട്ടുള്ള പല സംഭാവനകളും ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡിലാണ്. സയൻസിലായാലും ആർട്ടിലായാലും ആർക്കിടെക്ചറിലായാലും അതേപോലെ പിരമിഡുകൾ ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡിലാണ്. സ്ഫിനിക്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, സിംഹത്തിൻ്റെ ബോഡിയും മനുഷ്യൻ്റെ തലയുമുള്ള പിന്നെ ചുണ്ണാമ്പ് കല്ലിൽ കൊത്തിയ ആ ഒരു സ്ക്ലപ്ചർ, ഇതുണ്ടായത് ഇവരുടെ പീരീഡാണ്. അതുകൂടാതെ ദൈവങ്ങൾക്ക് വേണ്ടി ഒരുപാട് അമ്പലങ്ങൾ ഈ ഒരു പീരീഡിലുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഒരു ശക്തമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കർഷകരും അടിമകളും ചേർന്നിട്ടാണ് പിരമിഡുകൾ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അതുകൂടാതെ സാധാരണ ആളുകൾ വോളണ്ടിയർലി സ്വമേധയാ പിന്നെ ഈ പിരമിഡ് നിർമ്മാണത്തിൽ ചേർന്നിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു. കാരണം അത് അവരുടെ ഒരു റിലീജിയസിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് പിരമിഡ് നിർമ്മിക്കുക എന്നുള്ളത്, അതിൽ പണിയെടുക്കുക, അതിനെ സഹായിക്കുക എന്ന് പറയുന്നത് അവരുടെ മതപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു റിലീജിയസ് റെസ്പോൺസിബിലിറ്റി, മതപരമായ ഉത്തരവാദിത്തമാണെന്നാണ് അവർ വിശ്വസിച്ചത്. ഏജ് ഓഫ് പിരമിഡ്സ് അഥവാ പിരമിഡുകളുടെ കാലമെന്നും ഓൾഡ് കിങ്ഡത്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട പിരമിഡുകളൊക്കെയും ഉണ്ടായത് ഈ ഒരു പീരീഡിലാണ്. ഇവരുടെ ഈ ഓൾഡ് കിങ്ഡം സ്ഥാപിച്ച ഒരു കൾച്ചറാണ് പിന്നീടുള്ള ഈജിപ്ഷ്യൻസ് ഫോളോ ചെയ്തത്. അതായത് ഇവരുടെ കൾച്ചറായിരുന്നു ഈജിപ്തിലെ ബേസ് കൾച്ചർ എന്ന് പറയുന്നത്. പിന്നീടുള്ള ആളുകൾ ഫോളോ ചെയ്തത് ഈ ഒരു കൾച്ചറായിരുന്നു. മെംഫിസ് ആയിരുന്നു ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൂടാതെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരെയും പ്രീസ്റ്റുകളെയും ഉദ്യോഗസ്ഥരെയും ഓഫീസേഴ്സുകളെയൊക്കെ ഏകദേശം എല്ലാവരെയും നിയമിച്ചിരുന്നത് ഈ ഫറോവയായിരിക്കും. അതുകൂടാതെ രാജ്യത്തിൻ്റെ മൊത്തം ഉടമസ്ഥനായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഈ ഫറോവയാണ്. ഫറോവയാണ് രാജ്യത്തിൻ്റെ അധികാരി, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഓണർ എന്ന് പറയുന്നത് ഫറോവയാണ്. കർഷകർ അവരുടെ പ്രൊഡക്റ്റിൻ്റെ അളവനുസരിച്ചിട്ട് ടാക്സ് കൊടുക്കണമായിരുന്നു, നികുതി കൊടുക്കണമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഈ നികുതി ടാക്സ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവർക്കുള്ള ഇറിഗേഷൻ ഫെസിലിറ്റികൾ, ജലസേചന മാർഗങ്ങൾ തടയുക, ഇതായിരുന്നു നികുതി കട്ട് ചെയ്താലുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഈജിപ്തിലെ സൊസൈറ്റിയിൽ രണ്ട് ക്ലാസ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്. മെസപ്പൊട്ടോമിയയിൽ മൂന്ന് ക്ലാസ്സുകളുണ്ട്. ഈജിപ്തിൽ രണ്ട് സോഷ്യൽ ക്ലാസ്സുകളാണ്, സാമൂഹിക വിഭാഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തത് അപ്പർ ക്ലാസ്സാണ്. ഈ അപ്പർ ക്ലാസ് എന്ന് പറയുമ്പം അതിൽ ഫറോവമാർ, ഫറോവമാരുടെ റിലേറ്റീവ്സ്, രാജാവിൻ്റെ കുടുംബക്കാർ, പ്രീസ്റ്റുകൾ, പുരോഹിതന്മാർ, പിന്നെ ഹൈ ഒഫീഷ്യൽസ്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതിലുണ്ടാവുക. രണ്ടാമത്തത് ലോവർ ക്ലാസ്സാണ്, താഴ്ന്ന വിഭാഗമാണ്. ഇതിലുണ്ടാവുക കർഷകർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളും. അതായത് കർഷകരുണ്ടാവും, അടിമകളുണ്ടാവും, കൈത്തൊഴിലുകാരുണ്ടാവും, ഇവരൊക്കെയും ലോവർ ക്ലാസ്സിലാണ് പെടുക. എന്നാൽ പിന്നീട് ഈ അപ്പർ ക്ലാസ്സിലെ ഹൈ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവർ നോബിൾസായി മാറിയെന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ഭൂമിയും സമ്പത്തൊക്കെ ഉള്ള ഒരു ടീംസായിട്ട് മാറിയെന്നാണ് പറയുന്നത്. ഇവർ നോബിൾസായി മാറിയതോടെ കാലക്രമേണ ഇവരുടെ അധികാരങ്ങൾ, ഇവരുടെ പവർ സമൂഹത്തിൽ കൂടി വന്നു. ഫറോവമാരുടെ അധികാരം കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പതിയെ പതിയെ ഈ നോബിൾസിൻ്റെ അധികാരം കൂടി വന്നതോടെ ഓൾഡ് കിങ്ഡം തകർന്നു എന്നാണ് പറയുന്നത്. അതായത് ഓൾഡ് കിങ്ഡത്തിൻ്റെ തകർച്ചയുടെ കാരണമെന്ന് പറയുന്നത് ഈ നോബിൾസിൻ്റെ അധികാരം വർദ്ധിച്ചു വന്നതാണ്. അങ്ങനെ ഈ നോബിൾസ് അധികാരത്തിനെയും പവറിനെയും സമ്പത്തിനെയും വെൽത്തിനെയും കേന്ദ്രീകരിച്ചു. അതായത് ഇത് രണ്ടും അവരുടെ കയ്യിലായി. അങ്ങനെ പതിയെ പതിയെ ഓൾഡ് കിങ്ഡം തകർന്നു. അങ്ങനെ ഈജിപ്തിൽ ആദ്യത്തെ ഇൻ്റർമീഡിയറ്റ് പീരീഡ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഫറോവമാരും നോബിൾസും തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടികൾ നടന്നു. ഒരുപാട് സിവിൽ വാറുകൾ, ആഭ്യന്തര യുദ്ധങ്ങളും ഈജിപ്തിൽ നടന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓൾഡ് കിങ്ഡത്തിൻ്റെ ആദ്യകാലത്ത് ഇതെന്താണ്, ഒരു ഈജിപ്തിനെ മൊത്തം യൂണിഫൈ ചെയ്തിട്ടുള്ള, ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു ഭരണമായിരുന്നു അതെന്ന്. എന്നാൽ അവസാനമാവുമ്പോഴേക്കും ഈ ഒരു കേന്ദ്രീകൃത ഭരണം അവസാനിക്കുകയും ഈജിപ്തിലെ ഓരോരോ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതായത് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ഇല്ലാത്ത, ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്ത ഒരു കാലമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർമീഡിയറ്റ് പീരീഡ് എന്ന് പറയുന്നത്.
അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മിഡിൽ കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്. 2000 BC മുതൽ 1700 BC വരെയുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ മിഡിൽ കിങ്ഡം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 2000 BC ഈ ഫറോവമാർ നോബിൾസിൻ്റെ കയ്യിൽ നിന്നും അവരുടെ പവർ, അവരുടെ പഴയ പ്രതാപങ്ങൾ തിരിച്ചെടുത്തു. അതായത് ഫറോവമാരുടെ ആധിപത്യം വീണ്ടും ശക്തമായിട്ട് മാറി. ഈ ഒരു പീരീഡ് പൊതുവെ അറിയപ്പെടുന്നത് ഒരു അഭിവൃദ്ധിയുടെ അല്ലെങ്കിൽ ഒരു പ്രോസ്പിരിറ്റിയുടെ കാലമെന്നാണ്. ഒരുപാട് വികസനങ്ങൾ, ഒരുപാട് പ്രോഗ്രസ് ഈജിപ്തിനുണ്ടായൊരു പീരീഡാണെന്നാണ്. പക്ഷെങ്കിൽ വളരെ കുറച്ച് കാലമേ ഈ ഒരു മിഡിൽ കിങ്ഡം നിലനിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. ഇവർ ഭയങ്കര പ്രോസ്പെറായി എന്നുള്ളതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് അവിടെയുള്ള ഫറോവമാർക്ക് ഒരു സ്ട്രോങ് സ്റ്റാൻഡിങ് ആർമി, അതായത് സ്ഥിരം നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ആർമി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ആർമി ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും യുദ്ധങ്ങളൊക്കെ ഉണ്ടാവണം, രാജ്യം ശക്തമായിരിക്കണം, അതുകൂടാതെ ഈ സാമ്പത്തികമായിട്ട് ആർമിയെ തീറ്റിപ്പോറ്റാൻ കഴിയണം, അവർക്ക് സാലറി കൊടുക്കണം. ഇത്തരത്തിൽ ഒരു പ്രോസ്പർ ആയിട്ടുള്ള പീരീഡായിരുന്നു മിഡിൽ കിങ്ഡം എന്നാണ് പറയുന്നത്. പക്ഷേ ചില ഹിസ്റ്റോറിയൻസ് ഈ ഒരു പീരീഡിനെ, മിഡിൽ കിങ്ഡത്തെ ഫ്യൂഡൽ പീരീഡ് എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഫറോവമാർ നോബിൾസിൻ്റെ കയ്യിൽ നിന്നും ആധിപത്യം, അധികാരം തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു പീരീഡിലും നോബിൾസ് ശക്തമായിരുന്നു. അതായത് അവർക്ക് അത്യാവശ്യം പിടിപാടുകൾ സമൂഹത്തിലുണ്ടായിരുന്നു. ഈ നോബിൾസ് ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ആഡംബരമായിട്ട് രാജാക്കന്മാരെ പോലെ തന്നെ ജീവിച്ചു എന്നാണ് പറയുന്നത്. അതുകൂടാതെ അവർക്കും രാജാവിനെ പോലെ തന്നെ, ഫറോവയെ പോലെ തന്നെ അവർക്കും പ്രൈവറ്റായിട്ടുള്ള ആർമികൾ, സൈന്യം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അവിടെയുള്ള പ്രൊവിൻസുകളിൽ, ഈജിപ്തിലെ പ്രവിശ്യകളിൽ ഈ നോബിൾസ് ആയിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഈ പ്രവിശ്യകളെന്ന് പറയുന്നത് നോബിൾസിൻ്റെ കയ്യിലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ നോബിൾസും ശവകുടീരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡ്സ് എന്ന്. അതേപോലെ ഈ നോബിൾസും അവരുടെ ബോഡി മമ്മികളാക്കിയിട്ട് ശവകുടീരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അവിടെയുള്ള ഈജിപ്തിലെ സമ്പന്നരൊക്കെയും പൈസയുള്ള ആൾക്കാരൊക്കെയും ഇത്തരത്തിൽ ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിട്ടെന്ന് പറയുന്നുണ്ട്. ഈ ശവകുടീരങ്ങൾ മമ്മികളാക്കാന്ന് പറയുന്നത് അവരുടെ ഒരു റിലീജിയസ് ബിലീഫിൻ്റെ, മതവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതായത് അവരുടെ വിശ്വാസപ്രകാരം ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അവരുടെ ആത്മാവ് പോവും, എവിടെയാണോ പോകേണ്ടത് അവിടത്തേക്ക് പോവും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ആ ആത്മാവ് ഭൂമിയിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അയാൾ ഭൂമിയിൽ ചെയ്തിട്ടുള്ള കുറ്റങ്ങളുണ്ടാവില്ലേ, അതിനുള്ള ശിക്ഷകൾ ഭൂമിയിൽ നിന്ന് അനുഭവിക്കും. അങ്ങനെ ആ ശിക്ഷ തീർന്നാൽ ആ സോള്, ആത്മാവ് പിന്നീട് ആ ഭൂമിയിലേക്ക് പോവും. അങ്ങനെ സോറി ആ ശരീരത്തിലേക്ക്, ആ ബോഡിയിലേക്ക് പോവും. അപ്പം എന്നിട്ട് അവിടുന്ന് റീബേർത്ത് നടക്കും, പുനർജന്മം നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പുനർജന്മം നടക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മമ്മികളാക്കി വെക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു ബിലീഫ്, ഈ ഒരു വിശ്വാസം അറിയപ്പെട്ടിരുന്നത് ദ ഡോക്ട്രിൻ ഓഫ് റീസറക്ഷൻ എന്നാണ്. മിഡിൽ കിങ്ഡത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് സെനൂസ്രത് എന്ന് പറയുന്നൊരു രാജാവാണ്. 12 രാജവംശത്തിലെ രാജാവായിരുന്നു ഇദ്ദേഹം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 30 രാജവംശങ്ങളായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നത്. ഇതിൽ 12 രാജവംശത്തിലായിരുന്നു സെനൂസ്രത് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറ്റവും ശക്തനായ രാജാവ് എന്ന് പറയാൻ കുറേ കാരണങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ പീരീഡിൽ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരുപാട് റിഫോമുകളും ഒരുപാട് നേട്ടങ്ങളൊക്കെ ഈജിപ്തിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായി ഈ ഒരു പീരീഡിലാണ് ഫറോവാസിൻ്റെ അധികാരം ശക്തമായിട്ട് തിരിച്ചു വരുന്നത്. അതായത് അവരുടെ പവർ, അവരുടെ അധികാരം, ശക്തി വർദ്ധിക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രൊവിൻസിൽ നോബിൾസ് ആയിരുന്നു ഭരിച്ചിരുന്നതെന്ന്. അപ്പം ഈ നോബിൾസിൻ്റെ പ്രൊവിൻസിലുള്ള അധികാരം എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിരുന്നു, അതായത് പൈതൃകപരമായിരുന്നു. ഫാദർ ഉണ്ടാവും, ഫാദർ മരിച്ച സണ്ണ് വരും, ഇങ്ങനെയായിരുന്നു പ്രൊവിൻസിലുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം ഇത് മാറ്റി, പകരം അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ബ്യൂറോക്രസിയെ വെച്ചുകൊണ്ട് ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ പ്രൊവിൻസുകളിൽ നിന്ന് നോബിൾസിനെ മാറ്റിക്കൊണ്ട് ശക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു ശക്തമായ ഭരണം അദ്ദേഹം പ്രൊവിൻസിൽ സാധ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഒരുപാട് വിദേശ രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങൾ നടത്തി, ഒരുപാട് വിദേശ രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചടക്കി.
നൂബിയ ബിനായി പോലെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹം കീഴടക്കി. അതുകൂടാതെ ഈ നൂബിയ എന്ന് പറയുന്നത് ഒരുപാട് സ്ലേവുകൾ ലഭ്യമാവുന്ന ഒരുപാട് ഗോൾഡുള്ള ഒരുപാട് പ്രഷ്യസ് സ്റ്റോണുകളുള്ള വിലപിടിപ്പുള്ള മുത്തുകളും ഐവറികൾ ആനക്കൊമ്പുകളൊക്കെയുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പം അദ്ദേഹം ഈ നൂബിയയിൽ ഒരു ട്രേഡ് സെൻറ്റർ കച്ചവട കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട്. ഇത് അവർ ഇക്കണോമിക്കലി ഡെവലപ്ഡ് ആവാൻ ഒരുപാട് സഹായിച്ചു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈജിപ്തിൻ്റെ അതിർത്തികളിൽ അദ്ദേഹം കോട്ടകൾ ഫോർട്ടുകൾ കെട്ടിയെന്നാണ് പറയുന്നത്. അതായത് വിദേശ രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങൾ നടത്തിയല്ലോ, അപ്പം അവരിങ്ങോട്ട് ആക്രമിക്കുമ്പം ഈജിപ്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിർത്തികളിൽ ഫ്രണ്ടിയേഴ്സിൽ കോട്ടകൾ കെട്ടി ഈജിപ്തിനെ സംരക്ഷിച്ചു. അതുകൂടാതെ ഈ ഒരു പിരീഡിൽ, അതായത് സെനൂസ്രത്തിൻ്റെ പിരീഡിൽ, ട്രേഡ് വളരെ വലിയ രീതിയിൽ എക്സ്പാൻഡായി വ്യാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. റെഡ് സീയുടെ സദേൺ ഭാഗങ്ങളുമായിട്ട് പിന്നെ ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഫലസ്തീനുമായിട്ട്, ഗ്രിറ്റ് എന്ന് പറയുന്ന പ്രദേശമായിട്ട്, സിറിയ ആയിട്ടൊക്കെ ഇവർക്ക് ട്രേഡിംഗ് റിലേഷനുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ പലസ്തീനിലെ പല പ്രദേശങ്ങളും ഇദ്ദേഹത്തിൻ്റെ പിരീഡിൽ കീഴടക്കുന്നുണ്ട്. കീഴടക്കിയിട്ട് ഫലസ്തീനിൽ നിന്ന് ധാരാളമായിട്ട് അടിമകളെ ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെയുള്ള കൾച്ചറൽ ഡെവലപ്മെൻറ്റിന്, സാംസ്കാരിക വികസനത്തിനെന്നാണ് പറയുന്നത്. അതായത് ഈജിപ്തിൽ ഒരുപാട് പിരമിഡ്സൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്ലേവുകളെ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. ഈ ഒരു പീരീഡിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ആർട്ട്, ക്രാഫ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. സാഹിത്യത്തിൻ്റെയും കലയുടെയും ക്രാഫ്റ്റിൻ്റെ കൈത്തൊഴിലിൻ്റെ ഒക്കെ ഒരു സുവർണ കാലഘട്ടം എന്നാണ് ഈ ഒരു പീരീഡിന് അറിയപ്പെടുന്നത്. ധാരാളം സ്ക്ലപ്ചറുകൾ ഈ പീരീഡിലുണ്ടാവുന്നുണ്ട്, പ്രതിമകൾ. അതുകൂടാതെ ജ്വല്ലറി മേക്കിങ്ങിൽ, ആഭരണ നിർമ്മാണത്തിൽ ഒരുപാട് പ്രോഗ്രസ്, പുരോഗതി ഈ ഒരു പീരീഡിലുണ്ടാവുന്നുണ്ട്. ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് ലവ് സോങ്ങുകളും ഫോക്ക് സോങ്ങുകളും നാടോടി പാട്ടുകളും ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡിലാണ്. ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റ്, ദ ടെയിൽ ഓഫ് ദ ഷിപ്പ് റെക്കർ സെയിലർ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ ഒരു പുസ്തകമാണ് പിന്നീട് അറബി കഥകൾക്കൊക്കെ പ്രചോദനമായിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് ഈ സെനൂസ്രത്ത് മരിക്കുന്നുണ്ട്, എല്ലാവരും മരിക്കുമല്ലോ. അതേപോലെ ഈ സെനൂസ്രത്ത് മരിക്കുന്നതോടെ ഈ മിഡിൽ പീരീഡിൻ്റെ, മിഡിൽ കിങ്ഡത്തിൻ്റെ ഡിക്ലൈനും ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഫറോവമാരുടെ അധികാരം ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ കുറഞ്ഞു കുറഞ്ഞു വന്നു. പ്രീസ്റ്റുകൾ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം പ്രൊവിൻസുകൾ ഒരുപാട് ഉദ്യോഗസ്ഥരെ നിയമിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ഉദ്യോഗസ്ഥർ അവരുടെ എന്താ പറയുക, അധികാരം, പവറ് പ്രൊവിൻസുകളിൽ മുറുക്കി, നല്ല പിടിപാടുണ്ടായി അവർക്ക്. അതുകൂടാതെ ഈ ഉദ്യോഗസ്ഥന്മാർ ഹെറിഡിറ്ററി പവർ നൽകാൻ തുടങ്ങി. അതായത് അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകനെയോ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയോ പിന്നെ ആ ചുമതല നിയമിച്ചു. ഇത്തരത്തിൽ ഈ നോബിൾസിൻ്റെ പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരും, അദ്ദേഹം നിയമിച്ച ഉദ്യോഗസ്ഥരും മാറി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മുതൽ ന്യൂ കിങ്ഡം തേർഡ് ഫേസ് തുടങ്ങുന്നവരെയുള്ള കാലത്തിനെയാണ് സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് പീരീഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് കിങ്ഡത്തിൻ്റെ അവസാനത്തോടെ മിഡിൽ കിങ്ഡത്തിൻ്റെ ബിഗിനിങ്ങിൽ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ്, അതേപോലെ ഈ സെനൂസ്രത്തിൻ്റെ മരണശേഷം മുതൽ ന്യൂ കിങ്ഡത്തിൻ്റെ തുടക്കം വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് പീരീഡ് എന്നാണ് വിളിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു പീരീഡിലാണ് ഈജിപ്ത് ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയുടെ, ഫോറിൻ പവറിൻ്റെ കയ്യിലാവുന്നത്. ഹൈക്കോസ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഒരു സെമിറ്റിക് വിഭാഗമാണ് ഈജിപ്ത് ആക്രമിക്കുന്നത്. പിന്നീട് ഒരുപാട് കാലം ഈജിപ്ത് ഈ ഹൈക്കോസിൻ്റെ കയ്യിലായിരുന്നു. ഈജിപ്തിന് ഒരുപാട് സംഭാവനകൾ, കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഇവർ നൽകുന്നുണ്ട്. എന്നാൽ ഈജിപ്തിൻ്റെ തനത് കൾച്ചറിനെ ഇവർ നശിപ്പിക്കുന്നുമില്ല, തകർക്കുന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു 1550 BC ആകുമ്പോഴേക്കും ഈജിപ്തിലെ റീജിയണൽ റൂളേഴ്സ്, പ്രാദേശിക ഭരണാധികാരികളെ ഈ ഹൈക്കോസിനെ പുറത്താക്കുന്നുണ്ട്. ഇവരെ കീഴടക്കിക്കൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറത്താക്കുന്നു. എന്നിട്ട് ഈജിപ്തിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭരണം റീസ്റ്റോർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
അങ്ങനെ ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ ന്യൂ കിങ്ഡം എന്ന് പറയുന്നത്. 1550 BC മുതൽ 1077 BC വരെയുള്ള കാലമാണിത്. ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെ പീരീഡ് ഓഫ് എംപയർ എന്നും വിളിക്കാറുണ്ട്. ഒരുപാട് ശക്തരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫറോവുമാരും രാജാക്കന്മാരും ഈ കാലത്തുണ്ടായിരുന്നു. ഈ ഒരു പീരീഡിൽ ആർട്ടിനും ലിറ്ററേച്ചറിനും സ്ക്ലപ്ചറിനൊക്കെ ഒരുപാട് ഗ്രോത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ പൊളിറ്റിക്കലി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ലിബിയ, തുർക്കി, ഈ ഇത്തരം പ്രദേശങ്ങളിലേക്ക് ഈജിപ്ത് വ്യാപിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശങ്ങളൊക്കെയും ഈജിപ്ത് കീഴടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഈ ഒരു പീരീഡിലെ രാജാവാണ് തുത്തൻഖാം എന്ന് പറയുന്നത്. ഇവരുടെ മമ്മി ഒരു കേടും കൂടാതെ ആർക്കിയോളജിസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പീരീഡിലെ മമ്മികൾ ഒരുപാട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, മോഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സമ്പത്തിന് വേണ്ടിയിട്ടാണ് മമ്മികൾ കൊള്ളയടിച്ചതെന്നും പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൽ 30 രാജവംശങ്ങളാണ് ഉള്ളത്. ഇതിലെ 18 മുതൽ 20 വരെയുള്ള രാജവംശങ്ങളാണ് ഈ ന്യൂ കിങ്ഡത്തിൽ ഭരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവരിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ ഒന്ന് പരിശോധിക്കാം. വനിതാ ഭരണാധികാരിയാണ് ഒരുപാട് പ്രധാനപ്പെട്ട കാലഘട്ടം. ഇവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള മരിച്ചപ്പോഴാണ് ഇവര് ഭരണം ഏറ്റെടുക്കുന്നത്. അതുകൂടാതെ ഹസ്ബൻഡിന്റെ കാലത്തും ഇവര് ഭരണത്തിൽ ഒരുപാട് സഹായങ്ങൾ നോർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈജിപ്ത് ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ പറയുന്നത് ഇവരുടെ കീഴടക്കിയ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞാല് സമ്പന്നമായിട്ടുള്ള തന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുമായി ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുന്ന അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. അതേപോലെ ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ അദ്ദേഹം കീഴടക്കിയ രാജ്യത്തിന് സേവന കേന്ദ്രങ്ങൾ, ട്രേഡിംഗ് സെന്ററുകൾ, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ ഫസ്റ്റ് എംപറർ എന്നാണ്. ജനങ്ങളുടെ വെൽഫെയറിലും ഇക്കണോമിക് ഡെവലപ്മെന്റ് സാമ്പത്തിക വളർച്ചയിലും അതായത് നമ്മൾ പഠിച്ചത് ഓൾഡ് കിങ്ഡം, മിഡിൽ കിങ്ഡം, ദേവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇൻഫ്രാസ്ട്രക്ചറുകൾ, പൊതു ബിൽഡിങ്ങുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. എംപയർ എന്ന് പറയുമ്പോൾ അതുകൂടാതെ ഈജിപ്തിലെ ട്രേഡിംഗ് സെന്ററുകൾ, ഈജിപ്തിന്റെ അതായത് ട്രേഡ് വളരെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ഇവരുടെ പീരീഡിൽ ആയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് ഇവരുടെ പീരീഡ് എന്ന് പറയുന്നത്. ഈജിപ്തിൻ്റെ അവസാന കാലഘട്ടത്തെ രണ്ട് പ്രധാനപ്പെട്ട റൂളേഴ്സാണ് സേറ്റി 1 റാംസിസ് 2 എന്ന് പറയുന്നത്. ഈജിപ്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാലമാണിത്. അതുകൂടാതെ ഈജിപ്തിൻ്റെ ക്ലൈമാക്സും കൂടിയാണ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ അവസാന കാലഘട്ടം കൂടിയാണിത്. ഇസ്ലാമിലെ മൂസാ നബിയുടെ ചരിത്രം നമുക്ക് റാംസിസ് 2 ചരിത്രവുമായിട്ട് മറ്റൊരു കണക്ട് ചെയ്യാൻ സാധിക്കും. എം എൻ ഹോട്ടെപ് 2 എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ രാജാവായിട്ടുള്ള
ആണ് ചെയ്യുന്നതിലോ ഏകദേശം 70 വർഷം അദ്ദേഹം ഭരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തുർക്കിയുമായിട്ട് 50 വർഷത്തോളം യുദ്ധമുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. വർഷത്തോളം തുർക്കിയുമായിട്ട് അങ്ങനെ അവസാനം സൂര്യദേവനമാക്കി സിറിയയിലെ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ മരണശേഷം ശേഷമുള്ള കാലത്തെ പോളിതീസമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട് ഈജിപ്തിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ചന്ദ്രനെ ആരാധിക്കുന്നവരെ, മൂണിനെ ആരാധിക്കുന്നവരെ